എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖം എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. ചേർന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു നോൺ വെജ് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഈ കുഞ്ഞു നത്തലുണ്ടാവുമല്ലേ, അല്ലേ? കുഞ്ഞു കുഞ്ഞു നത്തല്, അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രിപ്പറേഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നത്തലെന്ന് കേട്ടോ പറയലും. വേളൂരിയല്ല, വേളൂരി അതിൻ്റെ കുറച്ച് വലുത്. നത്തിൽ ഏറ്റവും കുഞ്ഞത്, കുഞ്ഞു കുഞ്ഞു മീൻ കൈകൊണ്ടൊക്കെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു മീനാണ്. അതിൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നല്ല വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഇഞ്ചി, രണ്ട് മൂന്ന് വെളുത്തുള്ളി, പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി, അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കഷ്ണം പുളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണ് എരിവേണ്ട അത്രയുള്ള പച്ചമുളകും, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മീനും. ഇനി നമുക്ക് നമ്മുടെ തേങ്ങയൊക്കെ ഒരു മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം, അത്രയേ വേണ്ടൂ. അപ്പോൾ തേങ്ങയിടുക, പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, പുളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ ഇതൊക്കെ ഇട്ട്, കറിവേപ്പിലയും കുറച്ചും കൂടി ഇട്ടോ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേപ്പിലയും. ചതച്ച കറിവേപ്പില ഇടുമ്പോൾ ഇഞ്ചി നിങ്ങൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട്, ഇതുപോലെ ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ടാൽ മതി, വലിയ കഷ്ണം ഇടുമ്പോൾ പെട്ടെന്ന് ഒതുങ്ങിയെന്ന് വരില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടി നമുക്ക് വേഗമൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഉപ്പ് ഇട്ടോ കേട്ടോ, ഉപ്പ് വേണ്ട മീനിലും ഇടാം അല്ലാണ്ട് ഇതിലും ആയിട്ട് ഇടാം. ഇതാ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അരഞ്ഞ് ഭയങ്കര നൈസായിട്ട് തരി തരി പോലെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ചട്ടി വെച്ചു. ഇനി അതിലേക്ക് ആ മസാല, നമ്മൾ മിക്സ് ചെയ്ത ആ മസാല അതിലേക്ക് ഇടുക. തേങ്ങേൻ്റെ മസാല, ആ അരച്ച മസാല ഇട്ടപ്പാണ് അതിലേക്ക് മീനും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് തിരുമ്പി എടുക്കുക, നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ മീനിൽ നന്നായിട്ട് ആ മസാല പിടിക്കട്ടെ. ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല കേട്ടോ, സ്റ്റൗ കത്തിക്കുന്നതിന് മുമ്പെയാണ് ഇങ്ങനെ ആക്കുന്നത്. നന്നായിട്ട് ആ മസാല ആ മീനിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. മഞ്ഞൾപ്പൊടിൻ്റെ ലേശം കുറവുണ്ട്, കാരണം കുറച്ചും കൂടെ കളർ വേണം തോന്നിയിട്ട് ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ മീനിന് ആക്കിയ ശേഷം ഇങ്ങനെ വെളുത്ത് കിടക്കും, വെളവള വെളുത്ത് കിടക്കും, ആ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ലേശം മുളക് പൊടിയും ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ടത് കുറഞ്ഞു പോയോണ്ട് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു ടേസ്റ്റിനും ആ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിക്കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. ജസ്റ്റ് ആദ്യം ഒന്ന് ഫുള്ളിലിട്ടിട്ട് വെക്കുക, എന്നിട്ട് ആ ചട്ടിയെല്ലാം ചൂടായ ശേഷം സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് വേഗമാവുന്ന മീനാണ്, ഒരുപാട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോവും, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് പിന്നെ അധികം മിക്സ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം എല്ലാം മിക്സ് ചെയ്തിട്ടത്. ആ സമയം നമ്മൾ അരവിലുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് പക്കയായിട്ടിടുക, അല്ലെങ്കിൽ പിന്നെയും നമ്മൾ കൂടെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്താക്കുമ്പോഴത്തേക്ക് നമ്മളെ മീൻ വേഗം പൊടിഞ്ഞു പൊടിഞ്ഞ് പോയി പോവും, അതാ ഈ മീനിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നോക്കിയതാ, ഇപ്പം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതിൽ നിന്ന് ഫുള്ളും വെള്ളം ഇറങ്ങി വന്ന് കണ്ടാ. ഏകദേശം ഇതിപ്പോൾ കുക്കായി, ഞാൻ ഇങ്ങനെ മിക്സാക്കി മിക്സാക്കിയിട്ട് തന്നെ പൊടിഞ്ഞ് കാണുന്നില്ലേ, ആ തീരെ മിക്സാക്കാൻ പാടില്ല ശരിക്കും. പിന്നെ നമ്മൾ തേങ്ങ കുറച്ച് കുറച്ചോ കേട്ടോ, അരമുറീൻ്റെ ആവശ്യമുള്ള കാൽ വേണം, ഒരു പിടി മതി തേങ്ങ, കാരണം ഒരുപാട് തേങ്ങ ഇടുമ്പോൾ ആ ഒരു അരവ് കൂടിപ്പോയതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കുറച്ച് തേങ്ങ ഇട്ടാൽ മതി, പക്ഷേ എനിക്ക് ഇങ്ങനെ തേങ്ങ കുറച്ച് കൂടി ഇടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം, ടേസ്റ്റും എനിക്ക് അതാ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. നിങ്ങൾക്ക് തേങ്ങ അധികം വേണ്ടെങ്കിൽ തേങ്ങ സ്വല്പം ഇട്ടാൽ മതി. അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഇടുക. അപ്പം നമ്മളെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ തൂവിക്കൊടുക്കുക. കടുക് വറക്കുക, വേറെ ഒന്നും വേണ്ട. ആ നമ്മൾ ആ ഈ ലാസ്റ്റ് ഒഴിച്ച് ഈ എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, നമ്മൾ എണ്ണയിലിട്ട് മിക്സ് ചെയ്യൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഏറ്റവും എളുപ്പത്തിലുള്ള നല്ലൊരു ഡിഷാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മീൻ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ കറിയൊന്നും വെക്കാണ്ട് ഫ്രൈയൊന്നും വെക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ മീൻ പെരട്ടി പോലെ ഇങ്ങനെ ആക്കി നോക്കുക. പീര വറ്റിച്ചത് എന്നാണ് പറയുക ഇവിടെ എല്ലാം. അപ്പം ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും മീൻസ് ചിൽ ദാൻ ബൈ ഫ്രം ആതിരാഖിൽ. ബൈ ബൈ.